ദേവ് പെറ്റ്സ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും നല്ലൊരു ഓഫർ തന്നെയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി ഓഫർ തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയമാണ്. പത്തനംതിട്ട ജില്ലയിൽ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ മൈജി ഷോപ്പിനും നന്ദലത്ത് ജിമാർട്ടിന് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് മറന്നുപോകണ്ട, ഫെയർലാൻഡ് അക്വേറിയം പത്തനംതിട്ട. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആഫ്രിക്കൻ ലവ് ബേഴ്സുകൾ, അതായത് തുടക്കക്കാർ, നമ്മൾ പക്ഷിയെ വളർത്തി തുടങ്ങുന്ന തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേർ എങ്കിലും വാങ്ങി വളർത്താം. ഒരു പേരല്ല, ഒരു നമ്മൾ വളർത്തുമ്പോൾ ഒരു കോളനി സെറ്റപ്പിൽ വളർത്തുന്നതായിരിക്കും തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത്. കാര്യം ഇവയെക്കുറിച്ചുള്ള ഇവയുടെ രീതികൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു കോളനി സെറ്റപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലൈഫ് കൂടുതൽ കിട്ടുന്നതും കോളനി സെറ്റപ്പിലായിരിക്കും. പിന്നെ ബ്രീഡിംഗ് പർപ്പസിനായിട്ടാണ് നമ്മൾ 2.5 കെജിയിൽ വളർത്തുന്നത്. നമുക്ക് വില പറഞ്ഞു പോകാം. ആഫ്രിക്കൻ ലബേഴ്സുകൾക്ക് 1500 രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് ഒരു തുടക്കക്കാർക്ക് വളർത്താവുന്ന ബേഴ്സുകൾ തന്നെയാണ് ഇതും. അതായത് നമുക്കൊരു അല്പം കൂടി പൈസ മുടക്കാമെങ്കിൽ, ഒരു 8000 രൂപ മുടക്കാമെങ്കിൽ പേളി കൊനൂറും ബ്ലാക്ക് ക്യാപ് കൊനൂറുമാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള മുമ്പ് കാലങ്ങളിലെ നമ്മുടെ ഈ സൺകൊനൂറുകൾ പോലുള്ള ബേഴ്സുകളെ വളർത്താൻ ആഗ്രഹിച്ചിട്ട് വളർത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിലയാണ്. അതിന് വരുന്ന ഏറ്റവും ഭീമമായ ഒരു തുക 10000 രൂപയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ 20000 രൂപയ്ക്ക് മുകളിൽ, 30000 രൂപയ്ക്ക് മുകളിലാണ് സൺകൊനൂറുകളുടെയൊക്കെ വില വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ആ ബേഴ്സുകളുടെയൊക്കെ ഒരു വലുപ്പം വെച്ച് നോക്കുമ്പോൾ, എന്നാൽ കാണാൻ ഭംഗിയും കൂടി വേണം, ഇണക്കം വേണം, അങ്ങനെ വരുന്ന ആൾക്കാരാണ് പേളിക്കൊനൂറ് പോലുള്ള ബേഴ്സുകളെ വളർത്തുന്നത്. അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ബേഴ്സുകൾക്ക് നല്ല വലുപ്പമുണ്ട്, സൈസുണ്ട്. ഹാൻഡ് ഫീഡ് എടുത്ത് വളർത്തിയാൽ, അതായത് ഹാൻഡ് ഫീഡ് ചിക്കനെ എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടേമിടാക്കി സൺകൊനൂറുകളെ പോലെ കൊണ്ട് നടക്കാം. പിന്നെ രണ്ട് ബേഴ്സും തമ്മിൽ രണ്ടും രണ്ടാണ്, നല്ല ഡിഫറൻസ് ഉണ്ട്. എങ്കിലും ഒരു അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു തത്തയെ വളർത്തണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ബേഴ്സുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ് കൊനൂർ ബേഴ്സുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ നമ്മുടെ ഷോപ്പുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നല്ലവരായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. മുമ്പ് കാലങ്ങളിലെ പോലെ അല്ല ഇപ്പോൾ ബേഴ്സുകൾക്ക് നല്ല വിലക്കുറവായതുകൊണ്ട് തന്നെ, അതായത് കൊനൂർ ബേഴ്സുകൾക്ക് നല്ല വിലക്കുറവ് ആയതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന യെല്ലോ സൈഡ് കൊനൂർ, പൈനാപ്പിൾ കൊനൂർ എന്ന് പറയും, അതിൻ്റെ ചുണ്ടിൻ്റെ നിറം വ്യത്യാസമായിരിക്കും. പുറത്തെ ആ കളർ പച്ച, ഒരു ലൈറ്റ് ഇളം പച്ചയായിരിക്കും, ഒരു മഞ്ഞയുടെ മിക്സ് ആയിരിക്കും. ഈ കാണുന്നത് യെല്ലോ സൈഡ് കൊനൂറാണ്. അപ്പം ചെസ്റ്റിൻ്റെ ഭാഗത്ത് യെല്ലോ കളർ ഒരു അല്പം ഒരു മീഡിയം റേഞ്ചിലെ കാണുകയുള്ളൂ. പുറമേ ഉള്ള കളറ് പച്ചയും ചുണ്ടിൻ്റെ നിറം വരുമ്പോൾ കറുപ്പുമായിരിക്കും. ഇവയുടെ വില 4500 രൂപയാണ്. ചെറുപക്ഷികളുടെ കൂട്ടത്തിൽ പെടുന്ന ബേഴ്സുകളാണ് ബംഗാളി ഫിഞ്ചസ്. ഫിഞ്ചസുകൾക്ക്, അതായത് നമ്മൾ ആദ്യം നോർമൽ ഫിഞ്ചസുകൾ വൈറ്റ് വളർത്തിയിരുന്നല്ലോ മുമ്പ് കാലഘട്ടം, അതൊരു ചെറിയൊരു മഴയോ ഒരു ചെറിയൊരു ഇടിമിന്നലോ എന്തെങ്കിലും ഒരു സൈഡിൽ കൂടെ പോയാൽ മതി, ഡെഡ് ആവാൻ അത് ധാരാളമാണ്. മുമ്പിൽ പ്രത്യേകിച്ച് ഒരു സൗണ്ട്, നല്ല പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ ഡെഡായി പോകുന്ന ടൈപ്പായിരുന്നു നമ്മുടെ ആദ്യകാല ഫിഞ്ചസുകൾ. തണുപ്പ് കാലാവസ്ഥയെ അതിജീവിക്കാൻ അതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പോഴും നിലനിന്നൊരു ബേഡാണ് ഇപ്പോൾ വീഡിയോ കാണുന്ന ബംഗാളി ഫിഞ്ചസ്. അപ്പം വിലയും വളരെ കുറവാണ്, 300 രൂപയാണ് ഒരു ജോഡിയുടെ വില. ഇവർ 300 രൂപയ്ക്ക് ഡിഫറൻറ്റ് കളറിൽ, നല്ല കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് 300 രൂപയ്ക്ക് ബംഗാളി ഫിഞ്ചസ്. കോക്കട്ടേഴ്സ് ബേഴ്സുകളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. കാര്യം ഞാൻ ധാരാളം കോക്കട്ടേഴ്സ് ബേഴ്സുകളെയാണ് വളർത്തിയത്. മനസ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം, അതായത് ടൈം പാസും അല്ല, ഒരു മാനസികമായ ഒരു അടുപ്പം തോന്നിയിട്ടുള്ളത് കോക്കട്ടേഴ്സ് ബേഴ്സുകളോട് തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം എനിക്കതിനെ വളർത്തി നല്ല ശീലമുണ്ട്. നെഞ്ചുണക്കൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തക്കതായ സമയത്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്താൽ നമുക്കിവയെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം മറ്റ് ബേഴ്സുകളെ വളർത്തുന്ന പോലെ തന്നെ ഇതിനെയും വളർത്താം. ഫുഡും കാര്യങ്ങളും എല്ലാം സെയിമാണ്. ഇവയുടെ വില വരുന്നത് ഗ്രേയ്ക്ക് 2000 രൂപയും ലുട്ടിനോ കോക്കട്ടെയിൽസിന് 2500. ഇപ്പോൾ വീഡിയോ കാണുന്നത് ജെൻഡൈ കൊനൂറാണ്. കൊനൂറ് സൺകൊനൂറുകളിലെ പോലെ തന്നെ അവയുടെ അതേ സെയിം വലുപ്പത്തിൽ, എങ്കിൽ നേരിട്ട് കണ്ടാൽ, അതായത് മുഖം ഫേസ് കണ്ടു കഴിഞ്ഞാൽ സൺകൊനൂറാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ബേഡാണ് ജെൻഡൈ കൊനൂർ. തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ പുറത്തെ ചിറകിൻ്റെ ഭാഗം പച്ച കളറായിരിക്കും. ഇപ്പോൾ വീഡിയോ കാണുന്നത് സൺകൊനൂർ തന്നെയാണ്. ഈ വീഡിയോയിലെ ഏറ്റവും നല്ല ഓഫറാണ്, 17000 രൂപയ്ക്ക് ഏകദേശം 1.5 വയസ്സിന് മുകളിൽ പ്രായമുള്ള
വിത്ത് ഡി എൻ എ കാർഡും റിങ്ങും എല്ലാം ഉള്ള പെയറാണ്. 17,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പെയറിനെ കിട്ടുന്നത്. നല്ലൊരു പെയറാണ്, നല്ല കളർഫുൾ, അതായത് റെഡ് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡ് കളർ ഉള്ള ഒരു ബേർഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു സൺകുനൂറിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെൻകുനൂറുകളാണെങ്കിൽ അവയുടെ പൂർണ്ണമായിട്ടുള്ള ആ കളർ കിട്ടണമെങ്കിൽ ഏകദേശം 1-1.5 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. അതായത് ഇപ്പോൾ വീഡിയോ കാണുന്ന ആ ഒരു കളർ കിട്ടണമെങ്കിൽ ഏകദേശം 1.5 വയസ്സിൻ്റെ മുകളിൽ പ്രായം വരണം. അപ്പോൾ തന്നെ നമുക്ക് ഡി എൻ എ കാർഡിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഏജ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. 17,000 രൂപയ്ക്കാണ്, ലിമിറ്റഡ് ഓഫറാണ്, എപ്പോഴും ഈ ഓഫർ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ ഈ ഇന്നത്തെ വീഡിയോയിലെ നല്ലൊരു ഓഫർ വീണ്ടും പറയുകയാണെങ്കിൽ അത് ഡയമണ്ട് ഡ്രോപ്സിൻ്റെയാണ്. നിങ്ങൾക്ക് 1,000 രൂപയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിംഗ് പെയർ ഡയമണ്ട് ഡ്രോപ്സിനെ നേടിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പാടങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശൂളമടി സൗണ്ടുള്ളൊരു കുരുവിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് ഇതും. നെല്ല് പൂക്കുന്ന സമയം നോക്കി, അതായത് നെല്ലിൻ്റെ വിളവെടുപ്പ് നോക്കിയാണ് ഇത് സാധാരണ കൂടൊരുക്കുന്നതും മുട്ട വിരിയിക്കുന്നതും അതിൻ്റെ ആ കോളനി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, അതായത് ഈ വേനൽക്കാലം വരികയാണല്ലോ, അപ്പോൾ ഇത് ഇതിൻ്റെ ബ്രീഡിംഗ് ടൈമാണ്. ഈ ബേഡ്സുകളുടെ എല്ലാം തത്ത പോലുള്ള നമ്മുടെ നാടൻ തത്തകളും വലം തത്തകളും ഇങ്ങനെയൊക്കെ കുറേ തത്തകളുണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു ബ്രീഡിംഗ് ടൈമാണ് ഇപ്പോൾ വരുന്നത് ഈ വേനൽക്കാലം. എന്നും പറഞ്ഞ് നിങ്ങൾ പോയി നാടൻ തത്തയൊന്നും വളർത്തില്ല, അത് വളർത്താൻ പറ്റുന്നതല്ല, നിയമപരമായിട്ട് കുറ്റകരമാണ്. നിങ്ങൾക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിൽ ഈ തത്തകളെ കൊണ്ടുവരുന്നത്. അപ്പം തീർച്ചയായിട്ടും ചെറിയ പൈസ കൊടുത്താൽ 1,500 രൂപ മുടക്കിയാൽ ഇപ്പോൾ വീഡിയോ കാണുന്ന ബേഡ്സുകൾ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും തുടക്കക്കാർക്ക് അനുയോജ്യമായ ബേഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ തന്നെയാണ്. ഏത് കാലാവസ്ഥ വന്നാലും മാറി വരുന്ന സാഹചര്യത്തിൽ ഇവയെ വളർത്താൻ വളരെ എളുപ്പമാണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ മാത്രമല്ല, ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ കൊനൂർ വർഗത്തിൽപ്പെട്ട ബേഡ്സുകളും അതേപോലെ തന്നെയാണ്. പിന്നീട് നമുക്കിപ്പം ഇപ്പോഴൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്, അതായത് സൺകുനൂറുകളെ വളർത്തി. നമ്മൾ ആദ്യകാലം തൊട്ടേ സൺകുനൂറുകളെന്ന് വെച്ചാൽ ഗോൾഡ് ആയിരുന്നു, അല്ലെ പ്ലാറ്റിനും ആണ്, ഡയമണ്ട് ആയിരുന്നു എന്നൊക്കെ പറയും. സംഭവം ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് സൺകുനൂറുകൾ ഇപ്പം വീടുകൾ കണ്ട് കേട്ട് ആൾക്കാർക്ക് ഇപ്പോൾ അതൊരു ഇതായിട്ട് അതിൻ്റെ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ അതേപോലെ വലുപ്പമുള്ളതും വ്യത്യസ്ത കളർ, അതായത് നമ്മുടെ അട്രാക്ഷൻ, നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളറാണ് ക്രിംസൺ വെല്ലിയുടെ കൊനൂർ. ഫീസ് വരുന്നത് 9,000 രൂപയാണ്. നിങ്ങളത് നോട്ട് ചെയ്യുക, നമുക്ക് വരും വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ തന്നെ ക്രിംസനെ കുറിച്ച് കൂടുതൽ പറയാം. ജാവ ബേഡ്സുകളാണ്, ബംഗാളി ഫിഞ്ചേഴ്സിനേക്കാളും ഫിഞ്ച് വർഗ്ഗത്തിൽപ്പെട്ട ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വലുപ്പമുള്ള ബേഡ്സുകളാണ് ജാവ ബേഡ്സ്. വില വരുന്നത് 900 രൂപ. കോളനിയായിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഉത്തമമായ ബേഡ്സാണ്. കൊത്തുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിലുള്ള കാൽസ്യം നൽകണം. കാര്യം നമ്മുടെ ഈ ഇപ്പം കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കണവനാക്കെന്ന് പറയും, കാറ്റിൽ ബോൺ ഫിഷ് എന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ കാൽസ്യം ബ്ലോക്കുകൾ അല്ലെങ്കിൽ പുഴുക്കളെയൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്ത് വളർത്തേണ്ടതാണ് ഈ ജാവ ബേഡ്സുകളെ. അല്ലെങ്കിൽ കൊത്തുകൂടി തൂവലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി പറയും. ഇത് ക്രിംസൺ വെല്ലി നല്ലൊരു ഇതൊരു ബാച്ചായിട്ട് എടുത്താണ്, ഇത് ഒരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ചെയ്തെടുത്താണ് ഇത്രയും ബേഡ്സുകൾ ഒരാൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് തരാനുള്ള നല്ലൊരു സ്റ്റോക്ക് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ബേഡ്സുകളെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പീസ് 9,000 അല്ലെങ്കിൽ ജോഡി 18,000 എന്ന് പറയുന്ന പോലെയല്ല, ഇത്രയും ബേഡ്സുകളെ ഒരുമിച്ച് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഏവേറിയൊക്കെ പണിതിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല ഓഫറുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് സൺകുനൂറുകളെ വിട്ട് ഇത്തരം ബേഡ്സുകളിലോട്ട് പോകാൻ കാരണം ഇതിൻ്റെ കളർ തന്നെയാണ്. പോരാഞ്ഞിട്ട് ഇതിൻ്റെയും ഹാൻഡ് ഫീഡിച്ചുകളെ എടുത്ത് ടേംഡാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ സൈലൻ്റായിട്ടുള്ള ബേഡ്സാണ്. സൺകുനൂറുകളെ പോലെ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കി നമ്മുടെ കർണവടങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നമൊന്നും ഇല്ല. 24 മണിക്കൂറും സൺകുനൂർ ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരിക്കും, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. പക്ഷേ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ വളർത്തി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ലോറിയെ ഈ പറഞ്ഞ ക്രിംസൺ വെല്ലിയുടെ കൊനൂർ ഇതൊക്കെയാണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്.
ലോറി എടുക്കാൻ കാരണം അതിൻ്റെ ആ ശബ്ദം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ മിമിക്രി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഏതൊരു സൗണ്ടും ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് ഈ ലോറീസിനുണ്ട്. റെയിൻബോ ലോറിയാണ്. ഇവയുടെ വില 26,000 രൂപയാണ്. താല്പര്യമുള്ളവർ വീഡിയോ കണ്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ ഫെയർലാൻഡ് കയറി മറന്നു പോകരുത്. ഇത് 19 ജില്ലയാണ്. അപ്പം വീഡിയോ കാണുന്ന ബേഴ്സുകളെ നിങ്ങൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കൂടുതൽ പുതിയ അറിവുകളുമായിട്ടും നല്ല ഓഫറുകളുമായിട്ടും ഇനിയും വരുന്നതായിരിക്കും. കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമൻറ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഓൾ.